യു എ ഇ കോൺസുലേറ്റ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആക്ഷേപങ്ങളിൽ സന്തോഷിക്കുന്നില്ലെന്ന് പ്രതികരിച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രംഗത്ത്. പക്ഷേ സോളാർ ആരോപണവും അതിനോട് അന്നത്തെ പ്രതിപക്ഷം എടുത്ത നിലപാടുകളും ജനം തിരിച്ചറിയുമെന്ന് ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. സോളാർ കേസിന്റെ സാഹചര്യത്തോട് സമാനമായ ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഉയർന്ന സാഹചര്യത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. ഈ ആരോപണങ്ങളിൽ നിന്ന് പുറത്തുവരാൻ CPI അന്വേഷണമാണ് ഏറ്റവും ഉചിതം. സത്യം പുറത്തുവരണം എന്നും ഉമ്മൻചാണ്ടി ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: സ്വർണ്ണ കള്ളക്കടത്തിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വൻ വിവാദത്തിലാക്കി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ സാഹചര്യത്തിൽ 2013 സോളാർ വിവാദം ഓർത്തുപോയി. അതിന്റെ കേന്ദ്രബിന്ദു ഞാനായിരുന്നല്ലോ. സോളാർ ഇടപാട് കൊണ്ട് 1 രൂപ പോലും സർക്കാരിന് നഷ്ടമുണ്ടായില്ല. 1 രൂപയുടെ ആനുകൂല്യം തട്ടിപ്പ് നടത്തിയ കമ്പനിക്ക് സർക്കാർ നൽകിയിട്ടില്ല. തട്ടിപ്പിനിരയായവരുടെ പരാതി അനുസരിച്ച് വഞ്ചനാകുറ്റം ചുമത്തി കേസെടുക്കുകയും ചെയ്തു. 2006 ഇടത് സർക്കാർ ഇതേ കമ്പനി തട്ടിപ്പ് നടത്തിയപ്പോൾ കേവലം സിവിൽ കേസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. വിവാദ വ്യക്തിയുമായി 3 പേർ ടെലിഫോൺ സംസാരിച്ചുവെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചുണ്ടായ പരാതി. 3 പേരെയും ജോലിയിൽ നിന്ന് ഒഴിവാക്കി. എന്നിട്ടും ഇടതുപക്ഷം സമരവുമായി മുന്നോട്ട് പോയി. മുഖ്യമന്ത്രിയുടെ രാജിക്ക് വേണ്ടി സെക്രട്ടേറിയറ്റ് വളയൽ വരെ നടത്തി. അധികാരത്തിൽ വന്ന് 4 വർഷം കഴിഞ്ഞിട്ടും ഇടത് സർക്കാരിന് UDF കാലത്തെടുത്തതിന് അപ്പുറത്തേക്ക് ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല. സോളാർ കമ്മീഷൻ റിപ്പോർട്ട് വിവാദ കമ്പനിയുടെ പ്രതി എഴുതിയ കത്ത് മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു. ആ കത്ത് ഹൈക്കോടതി റിപ്പോർട്ടിൽ നിന്ന് നീക്കം ചെയ്തു. ഗവൺമെന്റിന് എന്തെങ്കിലും നഷ്ടമുണ്ടായോ എന്ന ചോദ്യത്തിന് കമ്മീഷനെ വച്ചതിലൂടെ ഉണ്ടായ നഷ്ടമാണ് ചൂണ്ടിക്കാട്ടിയത്. പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും കൂടി സമരം ചെയ്ത സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വച്ചത് സുതാര്യത ആഗ്രഹിച്ച UDF സർക്കാർ ഒരു നഷ്ടമായി കാണുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് ഇപ്പോൾ ഉയർന്നുവന്ന ആരോപണങ്ങളിൽ ഞാൻ സന്തോഷിക്കുന്നില്ല. പക്ഷേ അന്നത്തെ ആരോപണങ്ങളോടും അതിനോടുള്ള എന്റെയും സർക്കാരിന്റെയും സമീപനവും ഇന്നത്തെ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്ന അസ്വസ്ഥതയും ജനങ്ങൾ തിരിച്ചറിയും. ഈ ആരോപണങ്ങളിൽ നിന്ന് പുറത്തുവരാൻ CBI അന്വേഷണമാണ് ഏറ്റവും ഉചിതം. സത്യം പുറത്തുവരണം. കേരളം മഹാമാരി നേരിടുന്ന സന്ദർഭം കൂടിയാണിത്. ഞാനൊരു ദൈവവിശ്വാസിയാണ്. എനിക്ക് ആരോടും പരിഭവമില്ല. എനിക്ക് വേണ്ടി വളരെയധികം പേർ പ്രാർത്ഥിക്കുന്നുണ്ട്. സത്യം ജയിക്കും. എല്ലാവർക്കും നന്ദി എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപണം നേരിടുന്ന മുഖ്യമന്ത്രിക്കും IT സെക്രട്ടറിക്കും മേലുള്ള രാഷ്ട്രീയ കുരുക്കുകൾ മുറുകുന്നതിനിടയിലും സോഷ്യൽ മീഡിയയിൽ ട്രോളുകളുടെ ബഹളമാണ്. വലതുപക്ഷത്തിന് സോളാർ സരിതയെങ്കിൽ ഇടതുപക്ഷത്തിന് സ്വർണം സ്വപ്നയുണ്ടെന്നാണ് ട്രോളന്മാരുടെ വാദം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.